വാഗ്വാദം. പണ്ട് അതിബുദ്ധിമാനാണെന്ന് കരുതിയിരുന്ന ഒരു രാജാവ് നിരവധി പണ്ഡിതന്മാരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി അവരോടായി ഒരു ചോദ്യം ചോദിച്ചു. ഭൂമിയുടെ കേന്ദ്രം എവിടെയാണ്? പണ്ഡിതന്മാർ ശരിയായ ഉത്തരം നൽകാൻ കഴിയാതെ വിഷമിച്ചു. ശരിയായ ഉത്തരം നൽകുന്നവർക്ക് രാജാവ് നിരവധി സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു. എന്നാൽ തെറ്റിച്ച ഉത്തരം നൽകുന്നവരുടെ തല വെട്ടുകയും ചെയ്യും. ഇത് കേട്ട് ഭയപ്പെട്ട് പലരും സ്ഥലം കാലിയാക്കി. എന്നാൽ ബുദ്ധിമാനായ ഒരാൾ ഒരു കഴുതയുടെ പുറത്തു കയറി രാജാവിനെ നേരിടാനെത്തി. എന്നിട്ട് പറഞ്ഞു, തന്റെ കഴുതയുടെ വലത്തെ പിൻകാലിന്റെ അടിയിലാണ് ലോകത്തിന്റെ കേന്ദ്രം. ഇത് കേട്ട് രാജാവ് പുച്ഛിച്ചു. സംശയമുണ്ടെങ്കിൽ ഭൂമിയുടെ വീതി അളന്നു നോക്കണം, പണ്ഡിതൻ പറഞ്ഞു. അബദ്ധം മനസ്സിലാക്കിയ രാജാവ് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? രാജാവിന്റെ തലയിൽ എത്ര തലനാരിഴയുണ്ടോ അത്ര തന്നെ നക്ഷത്രങ്ങളുണ്ട് ആകാശത്തിൽ. വിഡ്ഢിത്തം എന്ന് രാജാവ് പ്രതികരിച്ചപ്പോൾ പണ്ഡിതൻ വിട്ടില്ല. സംശയമുണ്ടെങ്കിൽ നക്ഷത്രങ്ങളും രാജാവിന്റെ തലനാരിഴയും എണ്ണി നോക്കാൻ പണ്ഡിതൻ പറഞ്ഞു. ഇതുകൊണ്ടും രക്ഷയില്ലെന്ന് കണ്ട രാജാവ് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. തനിക്ക് തന്റെ മീശയിൽ എത്ര രോമങ്ങളുണ്ടെന്നായി അടുത്ത ചോദ്യം. തന്റെ കഴുതയുടെ വാൽ പൊക്കി കാണിച്ച് പണ്ഡിതൻ പറഞ്ഞു, ഇത്രയും രോമങ്ങൾ. അബദ്ധം എന്ന രാജാവിന്റെ പ്രതികരണം കേട്ട് മീശ എണ്ണിത്തിട്ടപ്പെടുത്താൻ പണ്ഡിതൻ ആവശ്യപ്പെട്ടു. മതി മതി എന്ന് പറഞ്ഞ രാജാവ് പിന്നീടൊരിക്കലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല.